എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചതയ നക്ഷത്രത്തിൻ്റെ വിശേഷ ഫലങ്ങൾ 2023 അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ചതയം നക്ഷത്രക്കാരുടെ കർമ്മ മേഖല എടുത്തു കഴിഞ്ഞാൽ മികച്ച ഒരു വർഷം തന്നെയായിരിക്കും 2023. പലവിധമായ സംഭവങ്ങൾ വന്നു ചേരുകയും പുതിയ ജോലി കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായ ഉയർച്ചയും ഈ കാലയളവിൽ വന്നു ചേരുന്നതായിരിക്കും. ജീവിതത്തിലെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് നിങ്ങൾ വളരെയധികം സന്തോഷവാനായിരിക്കും. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്കും അത് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് സാമാന്യം മികച്ച സമയം തന്നെയായിരിക്കും. അതുപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യകളും മറ്റും പഠിക്കുന്നതിന് തയ്യാറാവുകയും വേണം. ജോലി സംബന്ധമായി ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രവർത്തന മേഖലയിൽ വിജയം നേടുന്നതിന് സഹായകരം ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ കുടുംബകാര്യം എടുത്തു കഴിഞ്ഞാൽ കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കളുമായുള്ള വഴക്കുകൾ, അതുപോലെ തന്നെ അവരിൽ നിന്നും ഉള്ള മോശം പെരുമാറ്റമൊക്കെ മനഃപ്രയാസം ഉണ്ടാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രണയബന്ധത്തിൻ്റെ കാര്യം ഗൃഹത്തിൽ വീട്ടിൽ അറിയുകയും അത് പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നതായിരിക്കും. ജൂൺ മാസത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ വരികയും സമാധാനം, വളരെയധികം സമാധാനപരമായ അന്തരീക്ഷം വന്നു ചേരുന്നതും ആയിരിക്കും. ആത്മീയമായ കാര്യങ്ങളിൽ, ഈശ്വര കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കുകയും അതുമൂലം മനസമാധാനം വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സന്താനങ്ങളിൽ നിന്നും വളരെ ഗുണകരമായ അനുഭവങ്ങളും അവരെ ഓർത്ത് അഭിമാനിക്കുവാനുള്ള വകയും ഈ വർഷം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ പ്രശ്നങ്ങൾ ഉണ്ടാകും, എങ്കിലും വർഷാവസാനത്തോടുകൂടി അത് മാറിക്കിട്ടുന്നതായിരിക്കും. വിവാഹത്തിന് തടസ്സങ്ങൾ ഉള്ളത് വർഷമധ്യത്തോടുകൂടി മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് ചില പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ആയതിനാൽ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുക. അറിവില്ലാത്ത കാര്യം മുതിർന്നവരോട് ചോദിച്ച് വിശകലനം ചെയ്ത ശേഷം മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം സുരക്ഷിതമായിരിക്കും 2023. പലവിധ സ്രോതസ്സുകളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതായിരിക്കും. ചിട്ടികളിലും മറ്റും വിജയിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ വാഹനം, ഗൃഹം എന്നിവയ്ക്കും സാധ്യത കാണുന്നുണ്ട്. വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഭാഗ്യം വളരെയധികം അനുകൂലമായ ഒരു വർഷമായിരിക്കും. ലോട്ടറികളിൽ നിന്നും മറ്റും ലാഭം ലഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സമ്മാനം ലഭിക്കുന്നതായിരിക്കും. അപേക്ഷിച്ചിരുന്ന ലോണും മറ്റും സാങ്ഷനാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർണത്തിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാവുന്നതും ആണ്. ആരോഗ്യപരമായി നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യപരമായി കുഴപ്പമില്ലാത്ത വർഷമായിരിക്കും, എങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. അതായത് തുമ്മൽ, അലർജി, ആസ്മ എന്നിങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ നടുവിന് പ്രശ്നം ഉള്ളവർക്ക് അത് മൂർച്ഛിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ, പഠിക്കുന്ന കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വിജയസാധ്യത വളരെയധികം കൂടുതലാണ്. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് മികച്ച വർഷമായിരിക്കും.
ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദേശ യാത്രകളും മറ്റും ചെയ്യുവാനുള്ള സാഹചര്യം സംജാതമാകുന്നതായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമാന്യം ഭേദപ്പെട്ട വർഷമായിരിക്കും. എന്നിരുന്നാലും പേരുദോഷം കേൾക്കുവാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ വർഷം തന്നെയായിരിക്കും. കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ പ്രകടനത്തിനുള്ള പുരസ്കാരങ്ങളും അഭിനന്ദനങ്ങളും മറ്റും ലഭിക്കുവാനും വളരെയധികം സാധ്യത കൂടുതലാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.